ഷോഗൺ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ എല്ലാം ഒരു പകരക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സീരീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷോഗൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ജെയിംസ് കാവലിൻ്റെ തന്നെ ഷോഗൺ എന്ന ബുക്കിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ സീരീസ്. പോരാതെ ഇതിനു മുൻപ് 1980 ഇതിൻ്റെ ഒരു മിനി സീരീസ് വെർഷൻ ഇറക്കിയിട്ടുണ്ട് താനും. 2018 ഈ സീരീസ് അനൗൺസ് ചെയ്തു. അപ്പോൾ 2024 വെർഷനിലോട്ട് വരുമ്പോൾ 2 എപ്പിസോഡാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ ടോട്ടൽ 1 hour ലോങ് ആയിട്ടുള്ള 10 എപ്പിസോഡാണ് ഉള്ളത്. നല്ല രീതിയിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ട്. ഒരു 18+ ഷോ ആണ്. ഈ ഷോഗൺ സീരീസ് എന്താണ് ഓഡിയൻസിന് ഓഫർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വെൽ, ഗ്രേറ്റ് സ്റ്റോറി, കൂടെ മികച്ച സിനിമാറ്റോഗ്രഫി, എക്സലന്റ് കാസ്റ്റിംഗ്, ഓരോ റോൾ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇനി ഇറങ്ങിയ ആദ്യ 2 എപ്പിസോഡിലേക്ക് പോവാം. ഫോർ ബി, എനിക്ക് ഈ ഫസ്റ്റ് എപ്പിസോഡ് തുടക്കം മുതൽ വളരെ സ്ലോ ആയിട്ട് പോകുന്ന പോലെ തോന്നി. ബട്ട് സിനിമാറ്റോഗ്രഫി ഒന്നും പറയാനില്ല, കിഡിലമാണ്. ഓരോ ഫ്രെയിംസൊക്കെ അത്ര റിച്ച് ആണെന്ന് പറയും. ഇനി ഈ ആദ്യ 25 മിനിറ്റ് ലാഗ് തോന്നി നിർത്തി പോകുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഷോഗൺ സീരീസ് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൗസ് ചെയ്ത് പോയി പിന്നെ വന്ന് കാണുന്നു, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നും തന്നെ തോന്നില്ല എന്ന് മാത്രമല്ല, ഒരു വക മനസ്സിലാവില്ല. കാരണം ഷോഗൺ സീരീസിൻ്റെ ബിഗിനിങ് മുതൽ അത്യാവശ്യം ആ ഒരു വേൾഡ്, അതായത് 1600 പീരീഡിലുള്ള ആ ജപ്പാനെക്കുറിച്ച് ഒരു നല്ല ഐഡിയ തരും. അവരുടെ കൾച്ചർ, റൂളിംഗ് സിസ്റ്റം, പവർ എല്ലാത്തിനെയും കുറിച്ച്. അപ്പോൾ ഷോഗൺ സീരീസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫോക്കസ് ആൻഡ് വാച്ച്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ, ആ ഒരു സോപ്പ് ഒപ്പേറ ടൈപ്പിൽ വരുന്നതാണ്. എങ്കിലും നല്ല മികച്ച ആക്ഷൻ രംഗങ്ങൾ എല്ലാം ഉള്ള ഒരു സീരീസാണ് ഷോഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോൺ ബ്രാക്ടോൺ എന്ന ഡച്ച് ഷിപ്പ് പൈലറ്റും അതുപോലെ അവരുടെ ഷിപ്പും നടുകടലിൽപ്പെട്ട് ഒക്കെ കുറേ നാളുകൾക്ക് ശേഷം ജപ്പാനിൻ്റെ ഷോറിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആ ഷിപ്പ് ക്രൂവിലുള്ള ആരും തന്നെ ജപ്പാൻ എന്ന് പറഞ്ഞ് ആ ഒരു പ്ലേസ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. ജസ്റ്റ് അതൊരു റൂമേഴ്സ് മാത്രമായിരുന്നു. ഇതറിയാവുന്നത് പോർച്ചുഗീസുകാർക്ക് മാത്രമായിരുന്നു. എന്നാൽ അവർ ജപ്പാനിൻ്റെ ലൊക്കേഷൻ ബാക്കിയുള്ള യൂറോപ്യൻസിൽ നിന്ന് ഒളിച്ചു വച്ചിരുന്നു. അങ്ങനെ ജപ്പാനുമായി ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഷിപ്പിലുള്ളവർ ശ്രമിച്ചു. ബട്ട് അവർ ജപ്പാനിൽ വന്ന ടൈം അത്ര നല്ലതല്ലായിരുന്നു. അങ്ങനെ ജപ്പാനുമായി ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഷിപ്പിലുള്ളവർ ശ്രമിച്ചു. ബട്ട് അവർ ജപ്പാനിൽ വന്ന ടൈം അത്ര നല്ലതല്ലായിരുന്നു. ആ സമയത്തായിരുന്നു ജപ്പാനിൻ്റെ സുപ്രീം റൂളറായ ടൈക്കോ മരിച്ചത്. ആ സമയത്ത് ആളുടെ മകൻ ആ രാജ്യത്തെ ഭരിക്കാൻ തീരെ ചെറുതുമായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 5 warrior lords ഒരു കൗൺസിൽ ഉണ്ടാക്കി ഒരു താൽക്കാലിക റൂളറായി ഭരിക്കാൻ വേണ്ടി. ബട്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒരു വലിയ ഓൾ ഔട്ട് വാറിലേക്ക് എത്തുന്ന അവസ്ഥയായി. ഇവിടെയാണ് നമ്മുടെ സ്റ്റോറിയിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ലോർഡ് തൊറാങ്ക. ആ റോൾ ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, ഹിരോയുക്കി സെനാണ്ടെയാണ്. എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ, ഒരു രക്ഷയുമില്ലാത്ത കിഡിലൻ ആക്ടറാണ്. ആ സ്ക്രീൻ പ്രസൻസ് എല്ലാം വൻ കിഡിലനാണ്. അപ്പോൾ ഇതിലെ ആളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർ ഹീറോ ആണ്, അതുപോലെ തന്നെ ഒരു മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റാണ്, ബാക്കി എല്ലാവരേക്കാൾ ടാലൻ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ലോഡ്സ് എല്ലാം ഈ ആളെ കൊല്ലാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ്, ഒരു നല്ല മനുഷ്യനാണെന്ന് പറയാം. ബട്ട് ഇതിൽ പറയുന്ന പോലെ ഒരു ഗുഡ് മാനിനല്ല അവർക്ക് ഈ സമയത്ത് വേണ്ടത്. മറിച്ച് ഇപ്പോൾ ജപ്പാൻ ആവശ്യം ഒരു മോസ്റ്റ് പവർഫുൾ ഷോഗണയാണ്, അതായത് ഒരു മിലിറ്ററി റൂളറായി. ആ സമയത്താണ് നമ്മുടെ ബ്ലാക്ക് ത്രോൺ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ലാസ്റ്റ് സമറായൊക്കെ പോലെ ആവുമെന്ന് കരുതി. ബട്ട് ഇതിൽ തികച്ചും വേറൊരു വേയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആളെ ഒരു പൗണ്ട് പോലെ നിർത്തിയിട്ടാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ, ബാക്കി നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. ചുമ്മാ റഷ് അടിച്ച് കാണുമൊന്നും വേണ്ട, ടേക്ക് യുവർ ടൈം ആൻഡ് എൻജോയ്. ഇപ്പോൾ ഒരിക്കലും ഒരു മോശമായ തോന്നില്ല. കാരണം ആ ഒരു ടൈം ഒരു 20-30 minutes നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയബിൾ ആണ്. ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്. ഇപ്പോൾ ബിഹേഡിങ് ആയാലും അതുപോലെ വളരെ റൂത്ത്ഫുൾ ആയിട്ടുള്ള ബ്രൂട്ടാലിറ്റി എല്ലാം ആ ഒരു ടൈമിലുള്ള 1600 ടൈമിലുള്ള പീരീഡിലുള്ള സംഭവങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോഗ്രഫിയും എല്ലാം, മ്യൂസിക്കായാലും എല്ലാം കിടലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ എടുത്ത് പറയണം, കാരണം അത്ര ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സോ നിങ്ങളത് ടൈം കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്.